ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം സോ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ ലൈബ്രറി നമ്മളുടെ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് സോ ഈ ലൈബ്രറി എന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ എബിലിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും എന്ന് വെച്ചാൽ സപ്പോസ് നമ്മളുടെ ആപ്ലിക്കേഷന് ഒരു നമുക്ക് എന്തെങ്കിലും സർട്ടേൻ ഒരു ആക് ഒരു ഫംഗ്ഷന് വേണമെന്ന് കരുതുക പക്ഷേ അത് ഡീഫോൾട്ട് അല്ലെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് തന്നെ തരുന്ന ആൻഡ്രോയിഡ് എസ് ഡി കെയിലുള്ള എന്താ പറയുക ഫീച്ചേഴ്സിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല എങ്കിൽ അങ്ങനത്തെ കേസിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഓരോ ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവരുടെ ഓരോ ലൈബ്രറി ആ ഒരു സർട്ടൈൻ ഫീച്ചർ വർക്ക് ചെയ്യാനുള്ള ഒരു ലൈബ്രറി അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷനിലേക്ക് യൂസ് ചെയ്യാം സോ അതിന് കുറച്ച് എക്സാമ്പിളും അതെങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സോ ആദ്യം തന്നെ ഞാൻ ഗൂഗിൾ ക്രോമിലേക്ക് പോകുന്നു ഇവിടെ ഞാൻ ആൻഡ്രോയിഡ് ആർച്ചണൽ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ആൻഡ്രോയിഡ് ആർസണൽ എന്നുള്ള വെബ്സൈറ്റിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പാർട്ട് ടെൻ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഗൂഗിളിൽ ഈ ആൻഡ്രോയിഡ് ആർസണൽ എന്ന് സെർച്ച് ചെയ്യാം അതിന് ശേഷം വരുന്ന ഈ ഫസ്റ്റ് ലിങ്കിൽ നമുക്ക് അതിൻ്റെ അവരുടെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ആയിരിക്കും ഇതിൽ നോക്കിയാൽ കാണാം ഇതെല്ലാം തന്നെ ഓരോ ലൈബ്രറിയാണ് ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ തരം ലൈബ്രറി ടൂൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട് സോ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടുള്ള ഒന്ന് രണ്ട് ലൈബ്രറി അതായത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് ലൈബ്രറി യൂസ് ചെയ്യാൻ പോവുകയാണ് ഇതിൽ നോക്കിയാൽ നമുക്കിവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട് ഇതിൽ നമുക്ക് പലതരം എന്ത് ലൈബ്രറി അല്ലെങ്കിൽ എന്ത് ടൂൾ നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് സെർച്ച് ചെയ്തെടുക്കാം അതിൻ്റെ കാറ്റഗറി അനുസരിച്ച് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും സപ്പോസ് ഞാൻ ഒരു ബട്ടൺ എന്ന് സെർച്ച് ചെയ്തിട്ട് അതിൽ ഈ ഫ്ലോട്ടിങ് ആക്ഷൻ ബട്ടൺ എന്നുള്ള സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഓരോ ഫാബ് മെനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലോട്ടിങ് ആക്ഷൻ ബട്ടൺ വേറെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ്പാൻഡബിൾ എന്ന് പറഞ്ഞിട്ട് വേറെ വന്നിട്ടുണ്ട് ചിലതിനെല്ലാം പ്രിവ്യൂ കൊടുത്തിട്ടുണ്ടാവും ഇതുപോലെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിന് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇതാണ് ഈ ഒരു ബട്ടൺ എന്നുള്ള ഈ ഒരു നമ്മൾ ഈ ഒരു ലൈബ്രറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ബട്ടൺ നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാം എന്നുള്ളത് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് ഓരോ ഓരോ ഇതുപോലെയാണ് എന്നുള്ളത് പറയുന്നുണ്ട് സോ ഇന്ന് നമ്മൾ ഇതുപോലെയുള്ള ഒരു ലൈബ്രറി എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കുകയാണ് അതിൽ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഏതായാലും ഫ്ലോട്ടിങ് ആക്ഷൻ ബട്ടൺ അല്ല ഞാൻ കുറച്ച് പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ സപ്പോസ് ഞാൻ ഈ ഒരു ഈയൊരു ബട്ടൺ ആണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത് വരുതാ ഞാൻ ഈ ഒരു ഫ്ലോട്ടിങ് ആക്ഷൻ ഫ്ലോട്ടിംഗ് ടെക്സ്റ്റ് ബട്ടൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഈ ഒരു പേജ് ഓപ്പൺ വരും ആയി വരും ഇതിൽ തന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ട കോഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ടോപ്പിലേക്ക് നോക്കിയാൽ കാണാം ഇവിടെ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഗ്രിഹാബിൻ്റെ ഒരു ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അല്ലേ സോ ഈ ഒരു ആൻഡ്രോയ്ഡ് ആർസണൽ എന്നുള്ള വെബ്സൈറ്റിൽ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതലും ഗ്രിഹബിൽ നിന്ന് നിന്നുള്ള ഓരോ റെപ്പോസിറ്ററിയുടെ ലിങ്കാണ് അല്ലെങ്കിൽ ആ ഒരു പേജാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് അവർ സോ നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് ഈ ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്ത ഗിർഹബ് തന്നെയാണ് ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട് അതിൻ്റെ അതിലെ ഒരു ഫ്ലോട്ടിങ് ടെക്സ്റ്റ് ബട്ടൺ എന്നുള്ള ഒരു റപ്പോസിറ്ററി മാത്രമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ ഒരു സെയിം സംഭവം തന്നെയാണ് ഈ ഒരു ആൻഡ്രോയിഡ് ആർസണൽ എന്നുള്ള വെബ്സൈറ്റിലും കിട്ടുന്നത് പക്ഷേ ഈ ഒരു ആൻഡ്രോയിഡ് ആർസണൽ എന്നുള്ള വെബ്സൈറ്റിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗിർഹബിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മില്യൺസ് ഓഫ് റപ്പോസിറ്ററിസ് അതിൽ ഓൾറെഡി അവൈലബിൾ ആണ് സോ അതിൽ നിന്നും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതിനെ മാത്രം പിക്ക് ചെയ്തിട്ട് ആൻഡ്രോയിഡ് ആർസണൽ എന്നുള്ള ഈ വെബ്സൈറ്റിൽ ആണ് സോ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും സോ നമ്മൾ ഇന്നിവിടെ ഞാൻ ഈ ഒരു ഫോട്ടോ വ്യൂ എന്നുള്ള ഗ്രഹബിലെ ഒരു റെപ്പോസിറ്ററി അങ്ങനെ അവർ ഫോട്ടോ വ്യൂ എന്നുള്ള പേരിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ലൈബ്രറിയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതും അതിൻ്റെ കൂടെ സർക്കിൾ ഇമേജ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ലൈബ്രറി കൂടി പരിചയപ്പെടുത്താൻ പോവുകയാണ് ഇതിൽ നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഈ ടൈറ്റിൽ നിന്ന് തന്നെ ആ കാര്യം എന്താണെന്ന് മനസ്സിലാവും എന്ന് വെച്ചാൽ സർക്കിൾ ആയിട്ടുള്ള ഇമേജ് വ്യൂ ഇമേജ് വ്യൂ പൊതുവെ നമുക്കറിയാം സർക്കിൾ കളർ സർക്കിൾ ഷേപ്പിലല്ലാതെ വരല്ലേ അതായത് നമ്മൾ ഇമേജ് എങ്ങനെയാണോ കൊടുക്കുന്നത് അതിൻ്റെ ഒന്നിക്ക സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ റെക്റ്റാംഗിള് അല്ലെങ്കിൽ ആ ഇമേജിൻ്റെ സൈസ് അനുസരിച്ചൊക്കെയാണ് ഇമേജ് വ്യൂ ഡിസ്പ്ലേ ചെയ്യിക്കല് പക്ഷേ സപ്പോസ് നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതായത് യൂസർ യൂസറിൻ്റെ അക്കൗണ്ട് എന്നുള്ളൊരു പേജ് ഉണ്ട് എന്ന് കരുതുക അതിൽ യൂസറിൻ്റെ ഇമേജ് നമ്മൾ ഇതുപോലെ റൗണ്ടായിട്ടാണ് പൊതുവേ കൊടുക്കാറ് സോ അങ്ങനത്തെ കേസിൽ നമുക്ക് പൊതുവെ നമ്മളുടെ ഡീഫോൾട്ടായിട്ട് ആൻഡ്രോയിഡ് തന്നെ തരുന്ന ഇമേജ് വ്യൂ യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു ഇമേജിൽ നിന്ന് റൗണ്ട് ആയിട്ടുള്ള ഒരു ഇമേജ് വ്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല സോ അങ്ങനത്തെ കേസിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ സർക്കിൾ ഇമേജ് വ്യൂ എന്നുള്ള ഈ ഒരു ഇമേജ് വ്യൂ സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ഒരു ഇമേജ് വ്യൂ യൂസ് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഈ ഫോട്ടോ വ്യൂ എന്നുള്ള ഈ ഒരു വ്യൂ കൂടി അതായത് ഈ ഒരു ലൈബ്രറി കൂടി നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോവുകയാണ് സോ ഇത് രണ്ടും ഈ ഫോട്ടോ വ്യൂ എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൂമ് ചെയ്യാം അതായത് നമ്മളുടെ ഒരു ഇമേജിനെ സൂമ് ചെയ്യാനും സൂമൗട്ട് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നല്ല പവർഫുൾ ഒരു ലൈബ്രറിയാണ് ഇതിൽ സ്ക്രോളിംഗ് എല്ലാം പക്ക സ്മൂത്ത് ആയിരിക്കും അങ്ങനെയല്ലാണ്ട് ഈ ഒരു ലൈബ്രറിയുടെ ഒരു യൂസേജ് സോ ആക്ച്വലി നമ്മളുടെ ഡീഫോൾട്ടായിട്ട് ആൻഡ്രോയ്ഡസ്റ്റിക്കയിൽ വരുന്ന ഇമേജ് ഇമേജ് വ്യൂ നമുക്ക് നോക്കിയാൽ അറിയാം അതിൽ സൂമിങ് ഫീച്ചർ ഇല്ല നമുക്ക് അത് പിഞ്ച് ചെയ്ത് സൂം ചെയ്യാൻ പറ്റില്ല സോ അങ്ങനത്തെ കേസിലെല്ലാം നമുക്ക് ഈ ഫോട്ടോ വ്യൂ എന്നുള്ള ഈ ലൈബ്രറി വളരെ യൂസ്ഫുള്ളാണ് ചില ലൈബ്രറിയിൽ അവരെന്ത് ചെയ്യും അതിൻ്റെ ഒരു പ്രിവ്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയ ആനിമേഷൻ കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ഇവിടെ ആനിമേഷൻ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് അതിൻ്റെ പ്രിവ്യൂ പോലും ഇല്ല പക്ഷേ ഈ ഒരു സർക്കിൾ ഇമേജ് വ്യൂ എന്നുള്ള ഈയൊരു ലൈബ്രറിയിൽ അവർ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ഇത് വരിക എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ട് അവർ കൊടുത്തിട്ടുണ്ട് സോ നമ്മൾ ഇന്ന് ആദ്യം യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സർക്കിൾ ഇമേജ് വ്യൂ എന്നുള്ള ഈ ഒരു ലൈബ്രറിയാണ് അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോ വ്യൂ എന്നുള്ള ഈ ഒരു ലൈബ്രറി കൂടി നമുക്ക് യൂസ് ചെയ്യാം സോ ഫസ്റ്റ് ഓഫ് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളത് നോക്കാം അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നു ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു ഞാനൊരു പുതിയ പ്രൊജക്റ്റിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ് എം ടി ആക്ടിവിറ്റി തന്നെയാണ് യൂസ് ചെയ്യുന്നത് മൈ ലൈബ്രറി എന്നാണ് ജസ്റ്റ് ഒരു സാമ്പിൾ പേരാണ് ഞാൻ കൊടുക്കുന്നത് പേരിൽ ഒന്നുമില്ല എന്നുള്ളൊക്കെ നിങ്ങൾക്കറിയുന്നതാണ് ഏതായാലും നമ്മൾ നമ്മളുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ആ ഒരു പുതിയ പ്രൊജക്റ്റിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു ഞാനിപ്പോൾ ഇത് പുതിയ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാൻ കാരണം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ വേറെ എന്തെങ്കിലും ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും സോ അങ്ങനെയുള്ള എന്തെങ്കിലും കൺഫ്യൂഷൻ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് ആകുമ്പോൾ നിങ്ങളും ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഇതുപോലെ പുതിയ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനുണ്ടാവില്ല ബ്ലാങ്ക് ആയിരിക്കും അവർ അവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കോഡാണോ തരുന്നത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ ഞാനിപ്പോൾ എൻ്റെ ഇതിൽ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതിന് അതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ഇവിടെ ഈ സെറ്റിങ്സിൽ ഈ ഫീച്ചർ ഒന്ന് ചെക്ക് ചെയ്യുന്നു ഇത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ ഇതിൽ ഇങ്ങനെ അല്ലാത്തതുകൊണ്ടായിരുന്നു ഞാനിപ്പോൾ അത് ചെയ്തത് സോ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മളുടെ ഒരു പ്രൊജക്ട് പുതിയൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടൽ ഇതിൽ നമ്മളുടെ ലേ ഔട്ട് ഇവിടെ ഉണ്ട് ഇതാണ് നമ്മളുടെ ലേ ഔട്ട് ഇതാണ് നമ്മളുടെ മെയിൻ ആക്ടിവിറ്റി ഇനി നമ്മൾ ഈ ഒരു ലൈബ്രറി നമ്മളുടെ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ ആ ഒരു ലൈബ്രറിയുടെ പേജ് ഇവിടെ പ്രിവ്യൂ ഉണ്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രാഡിൽ എന്ന് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് അല്ലെങ്കിൽ പല പല ടൈറ്റിലാണ് പൊതുവെ കൊടുക്കാറ് ചിലപ്പോൾ അതിന് ടൈറ്റിൽ പോലും ഉണ്ടാവില്ല നമ്മൾ നോക്കി മനസ്സിലാക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള ഇംപ്ലിമെൻറ്റേഷൻ എന്നുണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അത് കമ്പയിൽ എന്നായിരിക്കും പല ടൈപ്പിൽ വരാറുണ്ട് ഇപ്പോൾ പണ്ടൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളതിന് പകരം കമ്പയിൽ എന്നായിരുന്നു സോ ഒരു ലൈബ്രറി അവർ അപ്ഡേറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ട് കൊല്ലം അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ കമ്പയിൽ എന്നുള്ളതായിരിക്കും കാണിക്കൽ സോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പേൽ എന്നുള്ളത് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ എന്നുണ്ടാവും അത് നോക്കാം സോ നമ്മൾ ആദ്യം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം അതിന് മുമ്പ് ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഈ ഒരു ഫോട്ടോ വ്യൂ എന്നുള്ള ഈ ഒരു ലൈബ്രറി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം കാരണം ഞാനിപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാവൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ ഒരു ലൈൻ കൂടി ആഡ് ചെയ്യാനുണ്ട് പക്ഷേ ഇതിൽ ആ ഒരു ലൈന് ഇവർ കാണിക്കുന്നില്ല സോ നമ്മളെന്ത് ചെയ്യുന്നു ആദ്യം ഈ ഒരു ഫോട്ടോ വ്യൂ എന്നുള്ള ഈ ഒരു ലൈബ്രറി നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം സോ അതിനായിട്ട് നമുക്കിവിടെ ബിൽഡ് ഡോട്ട് ഗ്രാഡൽ എന്നുള്ളത് ഇവർ പറഞ്ഞിട്ടുണ്ട് ഇതിലേ ഇതിലേക്കാണ് ഈ ഒരു ലൈനിനെ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളുടെ പ്രൊജക്റ്റിലേക്ക് നോക്കാം ഗ്രാഡൽ സ്ക്രിപ്റ്റ് ഇവിടെയുണ്ട് ഞാൻ അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു അതിൽ പ്രൊജക്റ്റും ഉണ്ട് അതുപോലെ തന്നെ ആപ്പ് ലെവൽ ഗ്രാഡൽ ഫയലുണ്ട് ഞാൻ ഈ പ്രൊജക്റ്റ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു സോ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട് ഞാൻ സൂം ചെയ്യാം ഓക്കെ സോ ആൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ റെപ്പോസിറ്ററീസ് അതിൻ്റെ ഉള്ളിൽ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടും ജയ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടും രണ്ട് ലൈൻസ് കാണുന്നുണ്ട് അല്ലേ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ആൾ പ്രൊജക്ട്സ് എന്നുള്ളത് ഇവിടെയുണ്ട് റെപ്പോസിറ്ററീസ് എന്നുള്ളതിൻ്റെ ഉള്ളിൽ മാവൻ ഉണ്ട് സോ ആൾ പ്രൊജക്ട്സ് റെപ്പോസിറ്ററീസ് ഇവിടെ ഉണ്ട് ഇനി നമുക്ക് ആ മാവൻ എന്നുള്ളത് മാത്രം ആഡ് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഈ ഒരു ലൈനിനെ നമുക്ക് കോപ്പി ചെയ്യാം ഞാനത് കോപ്പി ചെയ്യുന്നു ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ ആ ഒരു ലൈനിനെ പേസ്റ്റ് ചെയ്യുന്നു സോ ഇപ്പോൾ നമ്മൾ ആ ഒരു ലൈൻ ഇവിടെ ആഡ് ചെയ്തു അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടേക്ക് തിരിച്ചു പോവാം സോ ഈ ഒരു ലൈൻ ലൈനിപ്പോൾ നമ്മൾ ആഡ് ചെയ്തു അതിന് ശേഷം വേണ്ടത് ആണ് സോ ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ള ഈ ഒരു ലൈനെ ഞാൻ കോപ്പി ചെയ്യുന്നു അതിനെ ബിൽഡ് ഡോട്ട് ഗ്രാഡിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഡിപ്പെൻ്റൻ്റ് ഡിപ്പെൻറ്റൻസീസ് എന്നുള്ളതിൻ്റെ കീഴിലായിട്ടാണ് നമുക്ക് ഈ ഒരു ലൈൻ ആഡ് ചെയ്യേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഒരു ലൈനിനെ കോപ്പി ചെയ്യുന്നു ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വരുന്നു ഇവിടെ ഡിപ്പെൻഡൻസീസ് നമുക്കില്ല ഇനി ഈ ഒരു ഡിപ്പെൻഡൻസിയിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് അത് ആഡ് ചെയ്യരുത് ഇത് ക്ലാസ് പാത്ത് ആഡ് ചെയ്യാനുള്ളതാണ് ഇവിടെ അല്ല അത് ആഡ് ചെയ്യേണ്ടത് പകരം ബിൽഡ് ഡോട്ട് ഗ്രാഡൽ ആപ്പ് ലെവൽ ആപ്പ് ലെവൽ ഗ്രാഡൽ ഫയൽ ഇവിടെ ഉണ്ട് അത് ഓപ്പൺ ചെയ്യാം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഡിപ്പെൻഡൻസീസ് എന്നുള്ളതിൻ്റെ കീഴിൽ ഇംപ്ലിമെൻറ്റേഷൻ ഓൾറെഡി ആൻഡ്രോയിഡ് തന്നെ കൊടുത്തു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ നമ്മളൊരു പുതിയ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് ഇമ്പ്ലിമെൻറ്റേഷൻ അവർ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ നമുക്ക് ആ കോപ്പി ചെയ്താൽ ആ ഒരു ലൈനിനെ പേസ്റ്റ് ചെയ്യാം ഞാനിപ്പോൾ അതിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തോന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചാൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് വരുത്തണോ എന്നുള്ളതിൻ്റെ സജഷനാണ് ഇങ്ങനെ പൊതുവേ ഇങ്ങനെ കാണിക്കാറ് സോ ഇവിടെ നോക്കിയാൽ ഇതിൽ മൗസ് കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ന്യൂവർ വെർഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ കറന്റ് ടു പോയിന്റ് സീറോ പോയിന്റ് സീറോ എന്നുള്ള വെർഷൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് അതിലോട്ട് മാറ്റണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് സോ ഇവിടെ നോക്കിയാൽ കാണാം ഇതിനെല്ലാം വൺ എന്നുള്ള വെർഷൻ ഉണ്ട് ഇവിടെ വൺ എന്നുള്ള വെർഷൻ ഉണ്ട് ഇവിടെ ഫോർ പോയിൻറ്റ് ട്വൽവ് എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട് ഇവിടെ എല്ലാം വേർഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ സോ നമ്മൾ ഇതുപോലത്തെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുമ്പോൾ അതിൽ ആ ഒരു ലൈബ്രറിയുടെ വേർഷൻ കൂടി ആഡ് ചെയ്യണം പക്ഷേ ഇവിടെ നോക്കിയാൽ കാണാം ലേറ്റസ്റ്റ് ഡോട്ട് റിലീസ് ഡോട്ട് ഹിയർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരുദ്ദേശിച്ചത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ലൈബ്രറിയുടെ വേർഷൻ ഏതാണോ അത് നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് സോ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ തന്നെ നമുക്ക് ഈ മൗസ് അതിലേക്ക് ഹോവർ ചെയ്ത് വെച്ചാൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ തന്നെ പറയുന്നുണ്ട് ടു പോയിൻറ്റ് സീറോ പോയിൻറ്റ് സീറോ എന്നുള്ളതാണ് ലേറ്റസ്റ്റ് വെർഷൻ എന്നുള്ളത് സോ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല അതിന് നെറ്റ്വർക്ക് നിർബന്ധമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ യൂസ് ചെയ്യുമ്പോൾ ഫുൾ ടൈം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമം ഒരു ഫോർ എം ബി ബി എസ് സ്പീഡുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം ബിൽഡിൻ്റെ സ്പീഡും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ഓവറോൾ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും അതേ അതേപോലെ തന്നെയാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചും ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും സോ ഏതായാലും നമുക്ക് ഇവിടെ നോക്കിയാൽ ചേഞ്ച് ടു ടു പോയിൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു സോ അതിവിടെ ആഡ് ആയിട്ടുണ്ട് അല്ലേ ലേറ്റസ്റ്റ് വെർഷൻ ഇപ്പോൾ ആഡ് ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം സിങ്ക് ചെയ്യാം ഞാൻ ഇവിടെ സിങ്ക് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ സോ ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് കോൺഫിഗറേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് മിനിമൈസ് ചെയ്യാം സോ നമ്മളുടെ ലൈബ്രറി നമ്മളുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലേക്ക് ഇപ്പോൾ സോറി നമ്മളുടെ ആപ്ലിക്കേഷനിലേക്ക് ആപ്ലിക്കേഷൻ്റെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ രണ്ട് വിൻഡോ അല്ലെങ്കിൽ ഈ രണ്ട് ഫയൽസ് ക്ലോസ് ചെയ്യാം നമ്മളുടെ ലേ ഔട്ടിലേക്ക് വരുന്നു ഇതാണ് നമ്മളുടെ ലേ ഔട്ട് ഞാൻ തിരിച്ച് ആ ഒരു വെബ്സൈറ്റിലേക്ക് തിരിച്ച് പോകുന്നു നമ്മളിപ്പോൾ ഈ ഒരു ലൈനും അതുപോലെ തന്നെ ഈ ഒരു ലൈനും ഇപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ലേ ഔട്ടിൽ അവർ ഈ ഫോട്ടോ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സോ അതെങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഞാൻ ഈ ഇത്രയും കോപ്പി ചെയ്യുന്നു എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് പോകുന്നു നമ്മൾ ഈ ആദ്യം തന്നെ ഞാൻ എന്ത് നമ്മളുടെ ഈ ഒരു ലേ ഔട്ടിനെ നമുക്ക് ലീനിയർ ലേ ഔട്ട് യൂസ് ചെയ്യാം നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ലീനിയർ ലേ ഔട്ട് അത് തന്നെ യൂസ് ചെയ്യുന്നു നമ്മളിപ്പോൾ ഈ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ഇത് ഞാൻ കോപ്പി ചെയ്യുന്നു ഈ കോഡിനെ അത് ലേ ഔട്ടിലുള്ളതാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നു പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ നമ്മളെന്ത് ചെയ്യുന്നു ഇതിൽ എസ് ആർ സി എന്നുള്ളൊരു അട്രിബ്യൂട്ട് ഉണ്ട് എന്ന് കരുതുന്നു നമുക്ക് ചെക്ക് ചെയ്യാം അതിനുവേണ്ടി ഞാൻ എന്ത് ഒരു സാമ്പിൾ ഇമേജ് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ ഈ എസ് ആർ സി എന്ന് പറയുമ്പോൾ നമുക്കൊരു റിസോർസ് അല്ലെങ്കിൽ ഒരു സാമ്പിൾ ഇമേജിനെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് നോക്കാം നമുക്ക് എസ് ആർ സി എന്നുള്ള അട്രിബ്യൂട്ട് ഇതിൽ അവൈലബിൾ ആണോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് കോഡ് വയ്യെ മെയിൻ ആക്ടിവിറ്റി നമുക്ക് ഇതിലേക്ക് ഒരു ഇമേജിന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ സാമ്പിൾ ഇമേജ് ഇവിടെ എടുത്തിട്ടുണ്ട് അത് ഞാൻ കോപ്പി ചെയ്യുന്നു എന്നിട്ട് നമ്മളുടെ ഡ്രോബിൾ എന്നുള്ള ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡ്രോബിൾ വി ട്വൻ്റി ഫോർ എന്നുള്ളതിൽ പേസ്റ്റ് ചെയ്യരുത് അതിന് പകരം ഈ ഡ്രോബിൾ എന്നുള്ള ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യാം ഓക്കെ അടിക്കുന്നു സാമ്പിൾ അണ്ടർ സ്കോർ ഇമേജ് ഡോട്ട് എന്നാണ് എന്നാണതിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പേര് ഞാനത് കൊടുത്തിട്ട് സേവ് ചെയ്യുന്നു സോ ഇവിടെ ഇമേജ് വന്നിട്ടുണ്ട് ഞാൻ ഈ ഇമേജിനെ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു വബ് പി എന്നുള്ള ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു കൺവേർട്ട് ചെയ്യുന്നതിനുള്ള കാരണം ഞാൻ പലതവണ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഉപ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ എൺപത്തി മൂന്ന് കെ ബി സൈസുള്ള ഇമേജിനെ വെറും പതിനേഴ് കെ ബിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യും സോ ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഈ വെബ് പി എന്നുള്ള ഈ ഒരു ഫയൽ ഫോർമാറ്റ് വളരെ യൂസ്ഫുള്ളാണ് സോ എപ്പോഴും അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫിനിഷ് അടിക്കുക സോ അറുപത്തിയാറ് ക്യാബിയോളം നമ്മളിപ്പോൾ ലാഭിച്ചു എന്ന് ഇവിടെ പറയുന്നുണ്ട് ഏതായാലും നമുക്ക് എസ് ആർ സി വർക്കിംഗ് ആണോ എന്നുള്ളപ്പോൾ ചെക്ക് ചെയ്യാം അതിൽ ഞാൻ എന്തെയ്യുന്നു സാമ്പിൾ ഇമേജ് ആഡ് ചെയ്യുന്നു ഓക്കെ ഈ റിസോഴ്സ് വർക്കിംഗ് ആണെന്ന് തോന്നുന്നു അതായത് ഈ ഒരു അട്രിബ്യൂട്ട് വർക്കിംഗ് ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ആ ഒരു ഇമേജ് ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം എന്നാൽ ഇതിപ്പോൾ നമ്മൾ കോഡേൽ അതായതിപ്പോൾ മെയിൻ ആക്ടിവിറ്റിയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു കോഡ് തന്നെ ഇതുവരെ എഴുതിയിട്ടില്ല നമ്മൾ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഡയറക്റ്റ് ഡയറക്റ്റായിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഇമേജിന് ആഡ് ചെയ്ത് കൊടുത്തത് ഈ ഫോട്ടോ വ്യൂവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഇനി നേരെ ഒന്ന് റൺ ചെയ്ത് നോക്കാം നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് റണ് ചെയ്ത് നോക്കാം ഞാനിവിടെ റണ്ണടിക്കുന്നു എൻ്റെ എമുലേറ്റർ ഇവിടെയുണ്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് ഇൻസ്റ്റാൾ ആയതിൻ്റെ ശേഷം വർക്കിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം നമുക്കറിയാം ഈ ഫോട്ടോ വ്യൂ എന്നുള്ളത് സൂമ് ചെയ്യാൻ അതായത് ഇമേജ് വ്യൂ തന്നെയാണ് പക്ഷേ ഇമേജ് വ്യൂ നമുക്ക് സൂമ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം സൂമ് ചെയ്ത് നോക്കാം കമ്പ്യൂട്ടറിൽ എമുലേറ്റർ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സൂമിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ കീബോർഡിലുള്ള ലെഫ്റ്റ് കൺട്രോൾ ബട്ടൺ അതായത് കീബോർഡിലെ കൺട്രോൾ എന്നുള്ള കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൗസ് മൗസായിട്ട് നമുക്ക് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിനെ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ എൻ്റെ കീ അതായത് കൺട്രോൾ എന്നുള്ള കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കാണ് അതുകൊണ്ടാണ് എനിക്ക് ഇതുപോലത്തെ രണ്ട് ഒരു ഈ ഒരു ലൈന് കാണിക്കുന്നത് ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സൂം ചെയ്യുന്നു സോ നിങ്ങൾ കാണാം ഇപ്പോൾ സൂം ആയിട്ടുണ്ട് അല്ലേ സോ നമ്മളുടെ ഈ ഒരു ഇപ്പം നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ലൈബ്രറി വർക്കിംഗ് ആണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വ്യൂ അതായത് ഈ ഫോട്ടോ വ്യൂ എന്നുള്ള ഈ ഒരു ഇമേജിനെ നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്നത് ഇനിയിപ്പോൾ നമ്മൾ എനിക്ക് ഇപ്പോൾ തോന്നിയൊരു കാര്യമാണ് നമുക്ക് ഈ ഫോട്ടോ വ്യൂ എന്നുള്ള യൂസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു സൂമിങ് ഫീച്ചർ കിട്ടിയത് അല്ലേ അതുപോലെ തന്നെ ഇതിൽ ഡബിൾ ടാപ്പ് ചെയ്താലും സൂമ് ചെയ്യാൻ പറ്റും നമ്മൾ ഗാലറിയിൽ എങ്ങനെയാണോ ഒരു ഇമേജിനെ സൂം ചെയ്യുന്നത് അതുപോലെ സൂം ചെയ്യാൻ പറ്റും ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഫോട്ടോ വ്യൂ എന്നുള്ളതിനെ റിപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന ഇമേജ് വ്യൂ എന്നുള്ളത് കൊടുക്കുന്നു ഈ സെയിം സംഭവം തന്നെ ഞാൻ ഒന്നും കൂടി ചെയ്യുന്നു നമുക്ക് നോക്കാം സൂമിങ് വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ള ഓക്കെ നമ്മളുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ആയി ഇതാണ് നമ്മളുടെ ഇമേജ് വ്യൂ പ്രത്യേകിച്ച് ഒരു ചേഞ്ചും കാണുന്നില്ല ഇനി നമ്മൾ സൂമ് ചെയ്ത് നോക്കുകയാണേ ഞാനിപ്പോൾ ആക്ച്വലി സൂമ് ചെയ്യാൻ നോക്കുന്നുണ്ട് അതായത് പിഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷേ അത് സൂം ആവുന്നില്ല സോ നമുക്ക് ഇപ്പോൾ മനസ്സിലായില്ല ഈ ഒരു ഇമേജ് വ്യൂ എന്തുകൊണ്ടാണ് ചില സമയത്ത് വർക്കിംഗ് ചില സമയത്ത് അതിൽ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഇമേജ് വ്യൂവിൻ്റെ ചില പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് അല്ലേ മേ ബി ഇൻ നമുക്ക് ഫ്യൂച്ചറിലുള്ള ആൻഡ്രോയിഡ് എസ് ഡി കെയിൽ ചിലപ്പോൾ അവർ ഇമേജ് വ്യൂവിൽ തന്നെ സൂമിങ് ഫീച്ചർ ആഡ് ചെയ്യാം ചെയ്യാതിരിക്കാം അതെല്ലാം ഗൂഗിളിൻ്റെ കയ്യിലാണ് എനിവൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു ഫോട്ടോ വ്യൂ തന്നെ യൂസ് ചെയ്യുന്നു വീണ്ടും റണ്ണ് ചെയ്യുന്നു നോക്കാം നമുക്ക് ഈ ഫോട്ടോ വ്യൂ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സൂമിങ് പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് ഫോട്ടോ വ്യൂ ആണ് ഇപ്പോൾ ഉള്ളത് ഞാൻ സൂം ചെയ്യുന്നു നോക്കിയാൽ കാണാം നല്ല പക്കായിട്ട് സൂം ആവുന്നുണ്ട് അല്ലേ സോ ഇതാണ് ഈ ഫോട്ടോ വ്യൂ എന്നുള്ള ലൈബ്രറി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഈ ഫോട്ടോ വ്യൂ എന്നുള്ള ലൈബ്രറി അവിടെ നിന്നോട്ടെ ജസ്റ്റ് ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ മാത്രം റിമൂവ് ചെയ്യാം നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മളിവിടെ ഫോട്ടോ വ്യൂ എന്നുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ ഓൾറെഡി ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇനി നമ്മൾ പുതുതായിട്ട് ഒന്നുകൂടി ആഡ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത് ഈ ഫോട്ടോ വ്യൂ എന്നുള്ള ലൈബ്രറിയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സർക്കിൾ ഇമേജ് വ്യൂ എന്നുള്ള ഈ ഒരു ലൈബ്രറി കൂടി പരിചയപ്പെടാം ഇവിടെ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട് ഞാൻ ബൈ വേ വൈദവേഗായി ഒരു കാര്യം ഞാൻ ഞാനിതിൽ പറഞ്ഞുതരാം ഇവിടെ നോക്കിയാൽ കാണാം അവരതിൻ്റെ വേർഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ ത്രീ പോയിന്റ് വൺ പോയിന്റ് സീറോ എന്നുള്ള കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ അതിൽ വേർഷൻ കൊടുത്തിട്ടില്ലായിരുന്നു അല്ലേ ഇവിടെ അവർ ലേറ്റസ്റ്റ് വെർഷൻ ഏതാണോ അത് നിങ്ങൾ യൂസ് ചെയ്യുമെന്നോ അവർ പറഞ്ഞിട്ടുള്ളത് സോ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഏതാണെന്ന് എങ്ങനെ ഈസി ആയിട്ട് അറിയാമെന്നുള്ളതിന് ഒരു സിമ്പിൾ മെത്തേഡ് ഇത് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്താൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം ഇതാണ് ഇപ്പോൾ നിലവിലുള്ള ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറഞ്ഞിട്ട് അല്ല എങ്കിൽ ഇവിടെ ഇതുപോലെയുള്ള ചെറിയ ഒരു ടാഗ് അല്ലെങ്കിൽ ഹാഷ് ഒരു ടാഗ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക ഇതിൽ പൊതുവേ അവർ കൊടുക്കാറുണ്ട് ടു പോയിൻറ്റ് ത്രീ പോയിന്റ് സീറോ എന്നുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ജസ് ഗൂഗിൾ ജസ്റ്റ് ഇതിങ്ങനെ എടുത്തിട്ട് ഒന്ന് എന്താ പറയുക ഇതിനെ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കതിൻ്റെ റിലീസസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇൻഫോർമേഷന് പലയിടത്തുനിന്ന് കിട്ടും ഇവിടെ ജസ്റ്റ് നോക്കിയാൽ കാണാം ഫോട്ടോ വ്യൂ ടു പോയിൻ്റ് ടു ടു പോയിൻറ്റ് സീറോ പോയിൻറ്റ് സീറോ എന്നുള്ളതും ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇങ്ങനെ സിമ്പിളായിട്ട് കിട്ടും ഇനി സപ്പോസ് നിങ്ങൾക്ക് എവിടെയും ഒരു വേർ ഒരു വെർഷൻ ഏതാണെന്നുള്ള കിട്ടിയില്ല എങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പോലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണില്ല എങ്കിൽ സപ്പോസ് ഇങ്ങനെയാണ് നിങ്ങൾ ആഡ് ചെയ്തത് അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണില്ല ഏതാണ് അതിൻ്റെ വേർഷൻ എന്നുള്ളത് സജസ്റ്റ് ചെയ്യണില്ല എങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെയാണല്ലോ നമ്മൾ വേർഷൻ ആഡ് ചെയ്യല്ലേ അതിന് പകരം വൺ പോയിൻറ്റ് സീറോ പോയിൻറ്റ് സീറോ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾക്ക് അറിയണം എന്നില്ല പക്ഷെ വൺ പോയിൻറ്റ് സീറോ പോയിൻറ്റ് സീറോ എന്നുള്ളത് ആഡ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്താ പറയുക ഏകദേശം നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഷുവറാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ റെക്കമെൻഡ് ചെയ്യും ഇതിൽ പുതിയ വേർഷൻ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് സോ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതായത് വേർഷൻ ഏതാണെന്ന് അറിയില്ല എങ്കിൽ വൺ പോയിൻറ്റ് സീറോ പോയിൻറ്റ് സീറോ എന്നുള്ള കൊടുക്കുക എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക നെറ്റ് കണക്റ്റഡ് ആയിരിക്കണം എങ്കിൽ മാത്രമേ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നെറ്റിൽ പോയി സെർച്ച് ചെയ്തെടുക്കുകയുള്ളൂ ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എന്നുള്ളത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം ടു പോയിൻറ്റ് സീറോ പോയിൻ്റ് സീറോ എന്നുള്ളതാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമുക്ക് റെക്കമെൻഡ് ചെയ്തത് പക്ഷേ ഇവർ പറഞ്ഞത് ടു പോയിൻ്റ് ത്രീ പോയിന്റ് സീറോ ഉണ്ട് എന്നാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഈ ഒരു ലേറ്റസ്റ്റ് വെർഷന് റെക്കമെൻഡ് ചെയ്യാത്തിൻ്റെ കാരണം മേ ബി അത് സ്റ്റേബിൾ അല്ലായിരിക്കും ഇത് ബിറ്റ വെർഷനിൽ അല്ലെങ്കിൽ ആൽഫ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു റിലീസിലുള്ള ആയിരിക്കും ഇത് പക്ഷേ എക്സ്പെരിമെൻറ്റലാണ് നമുക്ക് ചിലപ്പോൾ ഇത് ഈ ഒരു വെർഷൻ യൂസ് ചെയ്താൽ ക്രാക്ക് അല്ലെങ്കിൽ ക്രാഷസ് സംഭവിക്കാം അതുകൊണ്ടായിരിക്കും ആൻഡ്രോ സ്റ്റുഡിയോ ഈയൊരു വേർഷൻ റെക്കമെൻഡ് ചെയ്യാത്തത് എന്ന് നമുക്ക് കരുതാം എനിവെയ്സ് നമ്മളിപ്പോൾ ആക്ച്വലി ഈ ഒരു ലൈബ്രറി ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ രണ്ടാമത്തെ സർക്കിൾ ഇമേജ് വ്യൂ എന്നുള്ള ഈ ഒരു ലൈബ്രറി ആഡ് ചെയ്യാം ഇവിടെ അത് ഏതായാലും അവരതിൻ്റെ വേർഷൻ കൊടുത്തിട്ടുണ്ട് ടോപ്പിലെ അവർ വേർഷൻ കൊടുത്തിട്ടില്ല അതിൻ്റെ എത്രയാണ് വേർഷൻ എന്നുള്ളത് കൊടുത്തിട്ടില്ല എനിവേസ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് അതിൻ്റെ വെർഷന് ജസ്റ്റ് അത് കോപ്പി ചെയ്യാം ഇവിടെ വരാം പേസ്റ്റ് ചെയ്യാം ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഒറ്റ ലൈനെ കൊടുത്തിട്ടുള്ളൂ ഇവിടെ അവരെ ഈയൊരു മാവൻ എന്നുള്ള ഈ ഒരു ലൈന് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നോ പക്ഷെ സംസ് നിങ്ങൾ ഏത് ലൈബ്രറിയാണോ കൊടുക്കുന്നത് അതിൽ ചിലപ്പോൾ ഈ ഒരു ലൈന് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ നിങ്ങൾ ഇത് ആഡ് ചെയ്താൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മറ്റേ ഈ ഒരു ലൈൻ കൂടി ആഡ് ചെയ്യും എന്നുള്ള ചിന്തയോടു കൂടിയാണ് ഈ ഒരു ഡെവലപ്പറ് ആ ഒരു ലൈൻ ഇവിടെ ഓൾറെഡി കൊടുക്കാതിരിക്കുന്നത് സോ നിങ്ങൾ ഈ ഒരു ഇമ്പ്ലിമെൻറ്റേഷൻ ആഡ് ചെയ്തിട്ട് പ്രൊജക്റ്റ് സിങ്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലൈന് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മളിപ്പോൾ ഏതായാലും ഈയൊരു ലൈനിന് കോപ്പി ചെയ്തു ഇവിടെ അതിനെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇവിടെ ചെറിയ ഇഷ്യൂ കാണിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈയൊരു കോട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ഈയൊരു സിമ്പിൾ നമ്മൾ ഇവിടെ ആഡ് ചെയ്യാം ആഡ് ചെയ്തു ഇനി നമുക്കിത് സിങ്ക് ചെയ്യാം തിരിച്ചിവിടേക്ക് പോകുന്നു ലേ ഔട്ടിലേക്ക് ഈ ഒരു കോഡിനെ കോപ്പി ചെയ്യുന്നു ഞാനത് കോപ്പി അടിച്ചു ഇവിടെ സിങ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളുടെ ലേ ഔട്ടിലേക്ക് വരുന്നു ലേ ഔട്ടിൽ ഞാൻ എന്ത് ചെയ്യുന്നു ആ ഇപ്പോൾ കോപ്പി ചെയ്ത കോഡിനെ ഇവിടെ പേസ്റ്റ് ചെയ്തു ഡ്രോബിൾ എന്നുള്ളിടത്ത് നമുക്കൊരു യൂസർ ഇമേജ് ആണ് വേണ്ടത് അല്ലേ സോ അത് കൊടുക്കാം അതിന് മുമ്പ് ഞാൻ ആദ്യം നമുക്ക് ഈ ഒരു ലൈനിൻ്റെ ആവശ്യമില്ല ആക്ച്വലി ഈ ഒരു ലൈനിൻ്റെ ആവശ്യം നമുക്കില്ല കാരണം അത് ഓൾറെഡി ഇവിടെ ആ ഒരു ലൈന് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ലൈനിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു ഇനി നമുക്ക് ഒരു യൂസർ ഇമേജ് ആണ് വേണ്ടത് അല്ലേ അതാവുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആക്ച്വലി സാമ്പിൾ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു ലൈബ്രറി ബെസ്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു യൂസർ ഇമേജ് കൊടുക്കുന്നു സോ ഞാൻ ആക്ച്വലി ഇവിടെ ഒരു സാമ്പിൾ ഇമേജ് കോപ്പി സോറി സാമ്പിൾ ഇമേജ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിനെ ഡ്രോബിളിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു സോ എൻ്റെ ഇമേജ് ഇവിടെ ഉണ്ട് ഞാൻ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിനെ വെബ് പി എന്നുള്ള ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു ഞാനത് കൺവേർട്ട് ചെയ്തു ഇനിയിവിടെ പേര് എന്നുള്ളത് ആ ഒരു ഇമേജിൻ്റെ പേര് ടോം ക്രൂയിസ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വിടുത്ത് ഹൈറ്റ് എന്നുള്ളത് എപ്പോഴും ഒരു ടു ഹൺഡ്രഡ് ഡി പി കീപ്പ് ചെയ്യാൻ നോക്കാം അത് നിങ്ങളുടെ യു ഐ ഡിസൈനിങ്ങിൻ്റെ അനുസരിച്ചായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് ഒരു സാമ്പിൾ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലേ ഔട്ടിൽ മാത്രം ഇതിനെ കിട്ടിയാൽ മതി എന്നുവെച്ചാൽ ഐ ഡിൻ്റെ ആവശ്യമില്ല ഇല്ല എന്നുള്ളതാണ് മെയിൻ ആക്ടിവിറ്റിയിൽ നമ്മളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ഐ ഡി റിമൂവ് ചെയ്യുന്നു ഞാൻ എന്ത് ചെയ്യുന്നു ഇത് ലീനിയർ ലേ ഔട്ടാണ് ഗ്രാവിറ്റി സെൻറ്റർ ആഡ് ചെയ്യുന്നു സോ നമ്മളുടെ ഇമേജ് ഇവിടെ സെൻറ്ററിലായിട്ടുണ്ട് അല്ലേ സർക്കിൾ ഇമേജ് വ്യൂ എന്നുള്ള ഈ ഒരു ഇമേജ് വ്യൂ ഇപ്പോൾ സെൻറ്ററിലായിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇത് ആക്ച്വലി നമുക്ക് കിട്ടിയിട്ടുള്ള ഇതുപോലുള്ള ഒരു ഇമേജ് ആണ് നമ്മൾ ഇതൊന്ന് റണ്ണ് ചെയ്ത് നോക്കാം നമുക്ക് ആക്ച്വലി കിട്ടേണ്ടത് ഒരു സർക്കിൾ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ആണല്ലേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ പ്രൊജക്റ്റ് ഒന്ന് ബിൽഡ് ആയപ്പോയേക്കും അതിൻ്റെ ആക്ച്വൽ റിസൾട്ട് ഇവിടെ കാണിച്ചു തന്നു നമുക്കൊന്ന് നോക്കാം സോ സർക്കിൾ ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടിയിട്ടുണ്ടല്ലേ ആക്ച്വലി നമ്മൾ ആഡ് ചെയ്ത ഡ്രോബിൾ ആഡ് ചെയ്ത ഇമേജ് എന്ന് പറയുന്നത് ഇതാണ് ഇതൊരു സ്ക്വയർ ആൾമോസ്റ്റ് യാ ആൾമോസ്റ്റ് ലൈക്ക് ഇത് ഒരു സ്ക്വയർ ഇമേജ് ആണ് പക്ഷേ ആപ്ലിക്കേഷനിൽ നമുക്ക് കിട്ടിയത് നല്ലൊരു സർക്കിൾ ഇമേജ് ആണ് സോ ഇതാണ് ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ ഒരു ഐഡിയ അതായത് ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്നത് ഈ സർക്കിൾ ഇമേജ് വി എന്നുള്ള ഈ ഒരു ലൈബ്രറിയാണ് നമ്മുടെ അക്കൗണ്ട് പേജ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫൈൽ പേജ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യൽ ഈ ഒരു ലൈബ്രറിയാണ് ഞാനും തന്നെ ഏകദേശം എൻ്റെ എല്ലാ ആപ്ലിക്കേഷനിലും എനിക്ക് ഈ ഒരു ലൈബ്രറി യൂസ് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട് നമ്മൾ കസ്റ്റമായിട്ട് നമുക്ക് ഒരു എന്താ പറയുക കസ്റ്റമമായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാം പക്ഷേ അതിൽ അത്ര ഒന്നും ആരും ഇപ്പോൾ അതിലേക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ നിൽക്കാറില്ല പൊതുവേ ഇങ്ങനെ നല്ലൊരു ലൈബ്രറി ഉണ്ടാകുമ്പോൾ പിന്നെ ഇതിൻ്റെ എല്ലാം സൈസ് എന്ന് പറഞ്ഞ് ചെറുതാണ് ഞാൻ അതിലേക്ക് വരാം സൈസ് കാര്യം ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഈ ഒരു ലൈബ്രറിയുടെ യൂസേജ് ഇവിടെ കണ്ടോ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ നോക്കിയാൽ കാണാം റൗണ്ട് ഈ റൗണ്ടിൻ്റെ എൻഡിൽ നമുക്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട് അല്ലേ സോ അതിന് നമുക്ക് ഒരു സിക്സ് ഡി പി വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിടുത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആ ബോർഡറിൻ്റെ എന്നുള്ള കളറ് നിങ്ങളുടെ ഇതെല്ലാം യു ഐ നിങ്ങളെ യു ഐ എങ്ങനെയാണോ അതിലേക്ക് എന്താ പറയുക എക്സ്ട്രീം ലെവലിൽ മാച്ചായി നിൽക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വിടുത്ത് അത് അതായത് ബോർഡർ കൊടുക്കാം ബോർഡർ കൊടുത്താണെങ്കിൽ ഞാനിപ്പോൾ അത് ചെയ്യുന്നു നമുക്ക് ആ ചേഞ്ച് നോക്കാം സോ ഇവിടെ ഒരു ബോർഡർ വന്നിട്ടുണ്ട് അല്ലേ ഇനി അത് വേണ്ടെങ്കിൽ സീറോ എന്നുള്ള സെറ്റ് ചെയ്താലും മതി ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ രണ്ട് ലൈന് റിമൂവ് ചെയ്താൽ താന ബോർഡർ പോകും ഓക്കെ സോ ഇപ്പോൾ ബോർഡർ ഇല്ല ഇവിടെ നോക്കി വേണം ബോർഡർ ഇല്ല നമുക്ക് ഒന്നുകൂടി നോക്കാം സോ ആ ബോർഡർ പോയിട്ടുണ്ടല്ലേ സോ ഇങ്ങനെ നാ ഇങ്ങനെ ഈ ഒരു ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു സർക്കിൾ ഇമേജിനെ ക്രിയേറ്റ് ചെയ്യല് ഇമേജ് വ്യൂ നമുക്ക് സർക്കിൾ ഇമേജ് തരില്ല അതുകൊണ്ട് തന്നെ സർക്കിൾ ഇമേജ് വ്യൂ എന്നുള്ള ഈ ഒരു എക്സ്റ്റേണൽ ലൈബ്രറി നമ്മൾ യൂസ് ചെയ്യും സോ ഗൈസ് നമ്മൾ ഇന്ന് രണ്ട് ലൈബ്രറി യൂസ് ചെയ്തു ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോൾ കാണിച്ചു തരാനല്ല ഇനി പറഞ്ഞ പറഞ്ഞു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലൈബ്രറി അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും ഇപ്പോൾ ഏകദേശം എല്ലാ കാര്യത്തിനും ലൈബ്രറി യൂസ് ചെയ്താൽ പോരെ എന്നുള്ള ഈ ലൈബ്രറിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈബ്രറി എത്രത്തോളം ആഡ് ചെയ്യുന്നു അത്രത്തോളം ഇം നമ്മളുടെ ആപ്പിൻ്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കും എന്ന് വെച്ചാൽ നമുക്കറിയാം ലൈബ്രറി എന്നുള്ള ഈ ഒരു സർക്കിൾ ഇമേജ് വ്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു സംഭവം എന്നല്ല ഇതിൻ്റെ ബാക്കിൽ കുറേ ജാവ ക്ലാസ്സസ് ഉണ്ടാവും ആ ജാവ ക്ലാസ്സസ് ആണ് നമ്മൾ നമ്മൾ എന്ത് ഒരു ലൈബ്രറി യൂസ് ചെയ്യുമ്പോൾ അതിന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത് അതിന് ബാക്കിൽ വർക്ക് ചെയ്യുന്ന കുറേ ജാവ ക്ലാസ്സസ് ആണ് സോ അതിനെല്ലാം സൈസ് വേണ്ടി വരും ആ ഓരോ ഫയലും സേവ് ആവാനുള്ള സൈസ് നമ്മളുടെ എ പി തന്നെ എന്താ പറയുക എടുത്തുകൊണ്ടിരിക്കും സോ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും സൈസ് കുറഞ്ഞ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സൈസ് കൂടിയിട്ട് എത്ര വേണമെങ്കിലും എത്ര ഫീച്ചേഴ്സ് വേണമെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യാം പക്ഷേ സൈസ് കുറഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് സൈസില് കുറേ ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതാണ് പ്ലാസ്റ്റോറിന് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് മീൻസ് അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും അതുപോലെയുള്ള ആപ്ലിക്കേഷൻസിനെയാണ് സോ നമുക്ക് ഈ ഒരു ലൈബ്രറി ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആക്ച്വലി ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു സർക്കിൾ ഇമേജ് വ്യൂ എന്നുള്ള ലൈബ്രറിയും അതുപോലെ തന്നെ ഫോട്ടോ വ്യൂ എന്നുള്ള ഈ ഒരു ലൈബ്രറിയും നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തു മീൻസ് നമ്മളുടെ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തു സോ ഇതിന് എത്ര സൈസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കാം ഞാൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഇവിടെ നിന്ന് ബിൽഡ് ചെയ്യുന്നു സോ ഇപ്പോൾ ഇവിടെ ബിൽഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ആപ്പേക്ക് ബിൽഡ് ആയിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് എന്തു ചെയ്യാം അനലൈസ് ചെയ്യാം ഞാൻ അനലൈ അനലൈസ് ചെയ്യുന്നുള്ള സെലക്ട് ചെയ്യുന്നു ക്ലാസ്സസ് എന്നുള്ളത് ഏകദേശം തൊള്ളായിരത്തി എഴുപത്തി നാല് കെ ബി ആൾമോസ്റ്റ് ലൈക്ക് ഒരു എം ബി എന്ന് പറയാം അല്ലേ നോക്കിയാൽ കാണാം എ പി കെയുടെ സൈസ് എന്ന് പറഞ്ഞിട്ട് വൺ പോയിൻറ്റ് സിക്സ് എം ബി ആണ് പക്ഷെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് ഇത് അപ്ലോഡ് ചെയ്തിട്ട് അതിനെ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ വൺ പോയിൻറ്റ് ഫോർ എം ബി ഡൗൺലോഡ് ചെയ്താൽ മതിയാവും ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് കോം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്യുന്നു ഗിറ്റ് ഹബ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വേറെ ഫോൾഡർ കൂടി ഉണ്ട് കറക്റ്റ് പ്രൊണൗൺസേഷൻ എനിക്കറിയില്ല എനിവേസ് ഇവിടെ നോക്കിയാൽ കാണാം കോം എന്ന് പറഞ്ഞിട്ടുണ്ട് ഗിഡ്ഹാബ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിസ് ബാൻസ് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെങ്കിൽ അതാണ് ആ അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോ വ്യൂ എന്നുള്ള ലൈബ്രറിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അല്ലേ ഫോട്ടോ വ്യൂ അതെ ഫോട്ടോ വ്യൂ എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ജാവാ ഫയൽസാണ് ഇത്രയും തന്നെ കാണുന്നത് നമ്മൾ ആക്ച്വലി ഇത്ര സിമ്പിളായിട്ടാണ് ഇപ്പോൾ ആ ഒരു ലൈബ്രറി ആഡ് ചെയ്തത് പക്ഷേ അതിൻ്റെ ബാക്കിൽ ഇത്രയും ഇത്രയും തന്നെ ലൈബ്ര ഇമേ ഗ്ലാ ജാവ ക്ലാസസ് ഫയൽസ് വർക്ക് ചെയ്യുന്നുണ്ട് സോ ആക്ച്വലി ഇതിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് നമുക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഫോട്ടോ വ്യൂ എന്നുള്ളതിന് ഏകദേശം പതിനാറ് കെ ബി നമ്മളുടെ ആപ്ലിക്കേഷനിൽ അതെടുത്തു കഴിഞ്ഞു ഞാനതിനെ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു ഇനി നമുക്ക് ഓക്കെ ഡി പിന്നെ എന്തൊക്കെയോ ഒരു പേര് പിന്നെ സർക്കിൾ ഇമേജ് വ്യൂ ഇവിടെ ഉണ്ട് ആ ഒരു സംഭവമാണ് ഡി പിന്നെ എന്തൊക്കെയോ ഉള്ള പേര് സർക്കിൾ ഇമേജ് വ്യൂ അതിന് അഞ്ച് പോയിൻ്റ് ആറ് കെ ബി ആണ് സൈസ് വരുന്നത് അല്ലേ സോ ഇതെല്ലാം വളരെ ചെറിയ ഫയൽസാണ് പക്ഷേ സപ്പോസ് പി ഡി എഫിൻ്റെ ഒരു അഡ്വാൻസ് പി ഡി എഫ് വ്യൂവർ ഉണ്ട് അതിന് ഏകദേശം ഇരുപത് എം ബിയോളം ആ ഒരു ലൈബ്രറി മാത്രം സൈസ് വരും സോ അങ്ങനെയുള്ള ലൈബ്രറീസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ആപ്ലിക്കേഷൻ്റെ സൈസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആപ്ലിക്കേഷൻ്റെ സൈസ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമ്മളെ ആപ്ലിക്കേഷനെ എന്താ പറയുക ആൻഡ്രോയിഡ് ഒരു ആൻഡ്രോയിഡ് ഡിവൈസിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ സപ്പോസ് ഇപ്പോൾ നമുക്കറിയാം പല ആൻഡ്രോയിഡ് ഡിവൈസിലും ഇൻബിൽറ്റ് ഇൻബിൽറ്റായിട്ടും പിന്നെ പല ആപ്ലിക്കേഷൻ കേട്ടിട്ടായിട്ടൊക്കെ റാം ബൂസ്റ്ററിനും അതുപോലെ തന്നെ പല ആപ്ലിക്കേഷൻസും നമ്മൾ ആഡ് ചെയ്യാറുണ്ട് സോ അങ്ങനത്തെ ആപ്ലിക്കേഷനെല്ലാം നോക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ഓരോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഓരോ ആപ്ലിക്കേഷൻ്റെ സൈസ് എത്ര ഉണ്ട് നോക്കും അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ആയിരിക്കും അതിൽ ഏറ്റവും സൈസ് കൂടിയത് അപ്പോൾ പറയും ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഡിവൈസിൽ ഇത്രത്തോളം സൈസ് എടുക്കുന്നുണ്ട് അതിന് അൺഇൻസ്റ്റാൾ ചെയ്യണോ എന്നുള്ളത് ചോദിക്കും സോ നമ്മളുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആ ഒരു ത്രട്ടിൽ കുടുങ്ങി പോവും സോ ലൈബ്രറിയുടെ സൈസ് എപ്പോഴും മിനിമൽ ആയിരിക്കുക വെച്ചാൽ ചെറിയ സൈസുള്ള ലൈബ്രറീസ് യൂസ് ചെയ്യാം നമ്മൾ സപ്പോസ് ഒരു ലൈബ്രറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ലൈബ്രറിയുടെ എന്താ പറയുക ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നു ഏറ്റവും സൈസ് കുറഞ്ഞിട്ട് കൂടുതൽ ഫീച്ചേഴ്സ് ആ ഒരു ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നോക്കാൻ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നോക്ക നോക്കുകയാണെങ്കിൽ സോ ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ലൈബ്രറി ചടപ്രദേശിച്ചിട്ട് കുറേ ആഡ് ചെയ്തിട്ട് കാര്യമില്ല ആഡ് ചെയ്യുന്ന ലൈബ്രറിയുടെ സൈസ് പക്കായിരിക്കണം എന്ന് വെച്ചാൽ ചെറിയ സൈസുള്ള ലൈബ്രറീസ് ആഡ് ചെയ്യുക ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ഒരു ഇരുപത് മുപ്പത് ലൈബ്രറീസ് ആഡ് ചെയ്യാൻ നിൽക്കരുത് അങ്ങനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒഫീഷ്യലായിട്ട് ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഫയർ ബേസൊക്കെ തരുന്ന ലൈബ്രറീസ് മാത്രം ആഡ് ചെയ്യാം അല്ലാതെ ഏതെങ്കിലും ഡെവലപ്പേഴ്സ് തരുന്ന ഒരു ഏതെങ്കിലും ഡെവലപ്പേഴ്സ് തരുന്ന ലൈബ്രറീസ് ഒന്നും ഒരു ഇരുപണ്ണി ഒന്നും നമ്മളുടെ ഒരു ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യരുത് അതെന്തായാലും ആപ്ലിക്കേഷൻ്റെ സ്പീഡിനെ ബാധിക്കും സോ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിരിക്കാം ഈ അനലൈസ് ആപ്പിക്ക് അനലൈസർ വഴി നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ്റെ ആപ്പിക്ക് അതായത് ആപ്ലിക്കേഷൻ്റെ ലൈബ്രറീസും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഓരോ ലൈബ്രറീസും എത്രത്തോളം സൈസ് എടുക്കുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും സോ എനിവേ ഗൈസ് ഞാൻ ഇന്നിപ്പോൾ വളരെ ഡീപ്പായിട്ടാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഈ ലൈബ്രറിയും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും അതിൻ്റെ എന്താ പറയുക യൂസേജും അതുപോലെ തന്നെ ഓരോ ലൈബ്രറി യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതും അതിനെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക അതിൻ്റെ വേർഷൻ എങ്ങനെ മനസ്സിലാക്കുക എങ്ങനെ വെർഷൻ ഏതാണെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ ഒരു ലൈബ്രറി യൂസ് ചെയ്താൽ എന്തൊക്കെ ഇഷ്യൂ ആണ് എന്നുള്ളതും ആ ഒരു ലൈബ്രറി എങ്ങനെയാണ് ഏത് ലൈബ്രറിയാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതിന പറഞ്ഞു തന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ മനസ്സിലായി എന്നുള്ളത് കരുതുന്നു സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ ഒക്കെ തായെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം പിന്നെ ദയവായി ഇത് ഫോൺ നമ്പർ ചോദിക്കരുത് ഫോൺ നമ്പർ എൻ്റെ പബ്ലിക്കല്ല അതുകൊണ്ട് അത് തരില്ല പിന്നെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഥവാ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കുക ഞാനതിന് അവിടുന്ന് റിപ്ലൈ തരുന്നതായിരിക്കും സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ സേഫ് ഹാവ് എ ഗുഡ് ഡേ പീസ് ഔട്ട്